സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിന്റെ പേരിൽ തന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവ്. സംവിധായകനെതിരെ താൻ നൽകിയ പരാതി ബംഗളൂരു പോലീസിന് കൈമാറിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കേസ് തേച്ചു മായ്ച്ചു കളയുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്നും യുവാവ് ന്യൂസ് 18നോട് പറഞ്ഞു. രഞ്ജിത്തിനെതിരെ പീഡന പരാതി നൽകിയ കോഴിക്കോട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയ ദിവസങ്ങൾ കഴിയുമ്പോഴും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേസ് ബംഗളൂരുവിന് കൈമാറി എന്ന് അറിയിച്ചെങ്കിലും അത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഒപ്പം വലിയ സമ്മർദ്ദങ്ങൾ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നേരെ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ജോലിയും നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം അദ്ദേഹമുണ്ട്. വലിയ ഒരു സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഒരു ശരിക്കും വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം ഓൾറെഡി എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സമ്മർദ്ദമുണ്ട്. അതിനാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ മൂന്നാഴ്ച അവർ ലോങ് ലീവ് എടുക്കാൻ, ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എന്നുള്ള രീതിയിൽ അവർ മൂന്നാഴ്ച എന്നോട് ലീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ജോലി ഇനി തുടരാനുള്ള ചാൻസ് കുറവാണെന്ന്. പിന്നെ മാനേജറെ വിളിച്ചപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജോലി ഇന്ന് എന്നെ ഗ്രൂപ്പിൽ നിന്നെല്ലാം അവർ റിമൂവ് ചെയ്തു. സോ എൻ്റെ ജോലിയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി. നമ്മൾ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസികമായി ഓൾറെഡി ഞാനൊരു പ്രശ്നത്തിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ജോലിയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം. ഞാനൊരു സത്യം തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഉന്നതിയിലുള്ള ഒരു സംവിധായകനെ കുറിച്ച് മോശം പറയേണ്ട ഒരാവശ്യം എനിക്കില്ല. അന്ന് സംഭവിച്ച എനിക്കുണ്ടായിട്ടുള്ള വളരെ വിഷമകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശ അവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഇതിന് പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് ആരും ഇത് കേൾക്കാൻ തയ്യാറാവുകയോ ഇതുകൊണ്ട് ഒന്നും ലഭിക്കുകയോ ഇല്ല എന്ന് മനസ്സിലായി. ലഭിക്കുക മീൻസ് നീതി ലഭിക്കില്ല എന്ന് അന്നേ അവർ പറഞ്ഞിരുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ ഇന്ന് ഞാൻ മനസ്സ് കാണിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളാണ് കൂടുതൽ. എന്താണ് ഈ ജോലി പുറത്താകാൻ അല്ലെങ്കിൽ അവധി എടുക്കാൻ പറയാനുള്ള കാരണം എന്തായിരുന്നു? എന്താണ് അവർ ചൂണ്ടിക്കാണിച്ചത്? ഇത് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥാപനത്തിൽ അവരുടെ മെയിൻ അഥവാ എൻ്റെ CEO ആണെങ്കിലും എൻ്റെ GM ആണെങ്കിലും അവരുമായി രഞ്ജിത്ത് പിന്നെ ബന്ധപ്പെടുകയും ഞാൻ ഇന്ന ഹോട്ടലിലാണ് KPM ട്രിപ്പൻഡയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിനാൽ അവരെന്നോട് ഈ ബൈറ്റ് കൊടുത്തതിൻ്റെ പിറ്റത്തെ ദിവസം എന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഒരു ബോർഡ് റൂമിൽ ഇരുന്ന് ഏകദേശം 3-4 മണിക്കൂർ സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ രഞ്ജിത്ത് 3-4 വട്ടം എൻ്റെ പ്രസാദ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. അവരൊരു അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലീഗലി DGP കൈമാറിയതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് റേസ് ചെയ്തതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ അഡ്വക്കേറ്റ് തന്നെ ഇതിന് വാദം ഈ അഡ്വക്കേറ്റ് തന്നെ രഞ്ജിത്തിനോട് ആവശ്യപ്പെടുകയും അപ്പം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓഫർ എന്നോട് ചെയ്താൽ പോലും ഇത് എന്തായാലും കംപ്ലൈൻറ്റ് പോയി, അതിനി തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഈ അഡ്വൈസ് കൊടുത്തത് പ്രകാരമായിരിക്കണം അവരെന്നോട് പറഞ്ഞത്, നമുക്കിതിൽ ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ല, ഇനി കഴിയുന്നത് ബൈറ്റ്സ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിനക്ക് എന്താണോ നീ ഇനി തോന്നുന്നത്, കാരണം നിൻ്റെ ഫ്യൂച്ചറാണ്, നിൻ്റെ ലൈഫാണ്, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്, കാരണം നീ ഇവിടെ വർക്ക് ചെയ്യുന്നതാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തേർഡ് ഡേ ആയപ്പോൾ എനിക്ക് എന്നെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്നോട് പറഞ്ഞു തൽക്കാലം അവർക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായി. രഞ്ജിത്തിൻ്റെ ആളുകളാണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ GM ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് മാനേജറിനും ഡയറക്ടേഴ്സിനും കോൾസ് ഒരുപാട് വന്നിട്ടുണ്ട് എൻ്റെ ഈ ഒരു വിഷയം കാരണം. അതുകൊണ്ട് എന്നോട് ഒരു 1 week ലീവ് എടുക്കാൻ പറഞ്ഞു. പിന്നെ 2 weeks, അത് 3 weeks. സോ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ജോലിയിൽ നിന്ന് അവരെന്നെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഈ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് നേരത്തെ കോടതിയിൽ അറിയിച്ചത്. കാരണം ഈ സംഭവങ്ങൾ നടന്നതൊക്കെ ബംഗളൂരുവിൽ വെച്ചാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചോ? അവിടെ കേസ് സി ഇതിനിടക്ക് മുൻകൂർ ജാമ്യം രഞ്ജിത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞ പോലെ ഈ സംഭവം നടന്ന ഹോട്ടൽ 2015 ഉദ്ഘാടനം കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്നെ കൊണ്ടുപോയ ഹോട്ടൽ ആ ഹോട്ടലല്ല. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓൾഡ് എയർപോർട്ട് എന്ന് പറയുന്നത് 2012 കെമ്പഗൌഡ വീണ്ടും ആവുന്നത്.
അതിനു മുമ്പ് അവിടെ ഒരു ഓൾഡ് എയർപോർട്ട് എച്ച് എൽ എയർപോർട്ട് ഉണ്ട്, അതിന്റെ അടുത്തുള്ള താജിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞത്, അത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഇതിന് വാദിക്കാനോ അല്ലെങ്കിൽ എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണെന്ന് പോലും ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് അതിന് അവരെ കോൺടാക്ട് ചെയ്യേണ്ട, ഇത് ബാംഗ്ലൂരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പൊ അവർ പറയുന്നത്, ഇതിന്റെ മേലുദ്യോഗസ്ഥർ പറയുന്നത്, കേസ് ഓൾറെഡി ബാംഗ്ലൂരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു, ഇനി ബാംഗ്ലൂരിലെ ആളുകൾ നിന്നെ കോൺടാക്ട് ചെയ്തോളൂ എന്നാ പറഞ്ഞു. ഇതുവരെ എനിക്കൊരു കോൾസും വന്നിട്ടില്ല. ഇത് തേച്ചു മായ്ക്കപ്പെടുമോ എന്നുള്ള ഭയവും, അതിനപ്പുറം എന്റെ ജീവിതം ഇനി എന്തായിത്തീരും, സി ഞാൻ ഇത്ര വലിയൊരു കോൺട്രവേഴ്സിയാണ്, ഇതിൽ സത്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ബൈ ആവുന്നത്. ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഇപ്പൊ ഇതിനിടക്ക് പല നടന്മാരെ കുറിച്ചും ഫേക്ക് ന്യൂസസ് വന്നു, ആരോപണങ്ങൾ വന്നു, പക്ഷെ സത്യമല്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, രഞ്ജിത്ത് എന്നോട് അങ്ങനെ ചെയ്തത് സത്യമാണെന്നുള്ള. തീർച്ചയായിട്ടും സത്യം പുറത്തു വരും. എന്തായാലും ഈ കേസ് തേച്ച് മായ്ച്ച് കളയപ്പെടും എന്നൊരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം ഭാവി ജോലി കൂടി നഷ്ടമായതോടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്.